നമസ്കാരം, മലയാള വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് രാവിലെ മുതൽ രാജ്യത്തെ വാർത്തകളിൽ തിളങ്ങി നിൽക്കുന്നത് ബോളിവുഡ് താരമായിട്ടുള്ള ശില്പ ഷെട്ടിയുടെ ഭർത്താവും പ്രമുഖ വ്യവസായിയുമായിട്ടുള്ള രാജ് കുന്ദ്രയാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ചിത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ വാർത്താ പ്രാധാന്യം നേടിയിട്ടുള്ളത്. പക്ഷേ അതിലൊരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഭാര്യ ശില്പ അഭിനയിക്കുന്ന പോലെയുള്ള ചിത്രങ്ങൾ അല്ലെന്നേ ഉള്ളൂ. ഇത് സംഗതി വേറെയാണ്. മറ്റത് നീലചിത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ പ്രശസ്തിയല്ല കുപ്രസിദ്ധി ഇദ്ദേഹം നേടിയിട്ടുള്ളത്. എന്നാൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം ആരംഭിച്ചപ്പോൾ തികച്ചും നടുക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഇയാൾക്കെതിരെ തെളിവുകളുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഒട്ടനവധി പ്രമുഖ താരങ്ങളുമാണ്. ഇതെല്ലാം കേട്ട് തല പുകഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മുംബൈ പോലീസ്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് നടി ശില്പ ഷെട്ടിയുടെ ഭർത്താവ് വ്യവസായിയുമായിട്ടുള്ള രാജ് കുന്ദ്രയെ മുംബൈ പോലീസിൻ്റെ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത്. മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നീലചിത്ര നിർമ്മാണ റാക്കറ്റിൽ കുന്ദ്രയ്ക്കും ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയായിരുന്നു ഈ അറസ്റ്റ് നടന്നത്. ചലച്ചിത്ര മേഖലയിലെ തന്നെ നടുക്കുന്ന ഒരു അറസ്റ്റ് തന്നെയായിരുന്നു കുന്ദ്രയുടെ ഇത്. കുന്ദ്രയുടെ മൊബൈൽ ഫോണുകളും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇതിൽ നിന്നും വളരെ നിർണായകമായിട്ടുള്ള തെളിവുകളാണ് ഇയാൾക്കെതിരെ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അശ്ലീല ചിത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇയാൾ കോടികൾ മുടക്കിയിരുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സൂചിപ്പിക്കുന്നത്. ലോകത്തെ തന്നെ വലിയൊരു പ്രേക്ഷകരുള്ള ഒരു മേഖല കൂടിയാണ് നീലചിത്ര വ്യവസായം എന്നത്. എന്നാൽ ഇന്ത്യയിൽ ഇത് നിയമവിരുദ്ധമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മറ്റു പല വിദേശ രാജ്യങ്ങളിലും ഇത് നിയമപരമായ വ്യവസായമായിട്ടാണ് അംഗീകരിച്ചിട്ടുള്ളത്. ഇതിൽ നിന്നും കോടികളാണ് അവിടുത്തെ വരുമാനവും. ഇതിനെ ഇന്ത്യയിൽ മുൻനിരയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇയാൾ പ്രവർത്തിച്ചിരുന്നു എന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയിൽ സ്വകാര്യ ഇടങ്ങളിൽ അശ്ലീല ചിത്രങ്ങൾ കാണുന്നത് കുറ്റമല്ലെങ്കിലും ഇവ നിർമ്മിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും മറ്റും ഒട്ടേറെ നിയമ തടസ്സങ്ങളുണ്ട്. ഈ തടസ്സങ്ങളെ മുതലെടുത്തുകൊണ്ടാണ് ഇയാൾ ഇത്രയും കാലം വിലസിയിരുന്നത്. നവി മുംബൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന IT സ്ഥാപനത്തിൽ രാജ് കുന്ദ്ര ഒന്നും രണ്ടുമല്ല 10 കോടിയോളം രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിക്ഷേപിച്ചിരിക്കുന്നത്. ആ കമ്പനി തന്നെയാണ് പൂനം പാണ്ഡെ, ഷെർലിൻ ചോപ്ര എന്നിവർക്കായി അശ്ലീല ചിത്ര ആപ്പ് നിർമ്മിച്ച് നൽകിയതെന്നും ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുമുണ്ട്. മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു അശ്ലീല ചിത്ര റാക്കറ്റിൻ്റെ സൂത്രധാരൻ തന്നെ രാജ് കുന്ദ്രയാണെന്ന് ആരോപിച്ച് നിരവധി ബോളിവുഡ് നടിമാർ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. അതിൽ നിരവധി പ്രമുഖരും ഉണ്ടായിരുന്നു. ഹോട്ട് ഷോട്ട് എന്ന അശ്ലീല ആപ്പ് കുന്ദ്രയുടേതാണെന്നും ഈ മേഖലയിലെ എല്ലാവർക്കും ഇത് അറിയാമെന്നുമാണ് നടിയായിട്ടുള്ള സരിഗ ഷോണ സുമൻ ഏറ്റവും ഒടുവിലായി വെളിപ്പെടുത്തിയിരുന്നത്. ഇതിൽ 45-കാരനായിട്ടുള്ള കുന്ദ്രയാണ് കേസിലെ നിർണായക കണ്ണിയെന്നും പോലീസ് ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. കുന്ദ്രയുടെ സഹായിയായിട്ടുള്ള റയാൻ തോർപ്പിനെയും ഇതിൻ്റെ പിന്നാലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗഹന വസിഷ്ഠ എന്ന ബോളിവുഡ് നടി അറസ്റ്റിലായ ശേഷമാണ് ഇത്തരത്തിൽ കുന്ദ്രയുടെ പങ്ക് പുറത്തായത്. ഇതിനുശേഷം അന്വേഷിച്ച് ചികഞ്ഞ് ചികഞ്ഞ് എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന പലവിധ വിവരങ്ങളും ഇപ്പോൾ പോലീസ് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. ഗഹനയെ ചോദ്യം ചെയ്തപ്പോൾ കുന്ദ്രയുടെ മുൻ സഹായി ഉമേഷ് കാമത്തിനെ കുറിച്ചുള്ള വിവരങ്ങളായിരുന്നു അന്വേഷണ സംഘത്തിന് ആദ്യം ലഭിച്ചത്. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കുന്ദ്രയിലേക്ക് അന്വേഷണം നീങ്ങിയത്. കേസിൽ നേരത്തെ തന്നെ അറസ്റ്റിലായിട്ടുള്ള ഉമേഷ് കാമത്ത് കുന്ദ്രയ്ക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നതെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും സുമൻ പറഞ്ഞിരുന്നു. ഈ ഒരു അന്വേഷണത്തിൽ കുന്ദ്രയുടെ ഓഫീസിൽ നിന്ന് ഉമേഷ് കാമത്ത് അശ്ലീല ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്തതിൻ്റെ തെളിവുകളും പോലീസ് ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. ഹോട്ട് ഷോട്ടിന് പുറമേ തന്നെ കെൻറിൻ എന്ന പേരിലും അശ്ലീല ചിത്ര ആപ്പുകൾ ഇവർ പുറത്തിറക്കിയിരുന്നു. ഇതും രാജ് കുന്ദ്രയുടേതാണെന്നാണ് പ്രധാന ആരോപണം. അറസ്റ്റിലായിട്ടുള്ള ഉമേഷ് കാമത്ത് ഈ കമ്പനിയുടെ CEO ആണെന്നും ഇയാൾ കുന്ദ്രയുടെ ബിനാമിയാണെന്നും നടി സ്വപ്ന സപ്പുവും ആരോപണം പിന്നാലെ ഉന്നയിച്ചിട്ടുണ്ട്. അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിക്കാനായി കുന്ദ്ര നിർബന്ധിച്ചെന്ന ആരോപണവുമായി നടി സരിഗ ഷോണ അടക്കമുള്ളവർ കഴിഞ്ഞ ഫെബ്രുവരിയിൽ രംഗത്തെത്തിയിരുന്നു. ഇത് വൻ വിവാദമായി മാറുകയായിരുന്നെങ്കിലും ഇതിനെയൊക്കെ ഒതുക്കി തീർക്കുന്ന തരത്തിൽ കുന്ദ്ര പ്രവർത്തിച്ചിരുന്നു. രാജ് കുന്ദ്രയ്ക്കെതിരെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുംബൈ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. രാജ് കുന്ദ്രയും പാർട്ട്ണർമാരും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ അടക്കം ഇതിനോടകം തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കേസിലെ പ്രധാന തെളിവുകളാണെന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഷ്യം. എന്നാൽ രാജ് കുന്ദ്ര ഉൾപ്പെടെയുള്ളവർ ഇവിടെ കുറ്റകരമായി ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് പ്രതികളുടെ അഭിഭാഷകരുടെ ഇപ്പോഴത്തെ വാദം. അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ചവർ മുതിർന്നവരാണെന്നും വ്യക്തമായ കരാറുകൾ ഒപ്പുവെച്ച് സമ്മതത്തോടെയാണ് ഇവർ അഭിനയിച്ചിട്ടുള്ളതെന്നുമാണ് അഭിഭാഷകർ വ്യക്തമാക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള രാജ് കുന്ദ്രയെ ജൂലൈ 23 വരെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇനിയും വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഇയാളിൽ നിന്ന് പുറത്തു വരുമെന്ന് തന്നെയാണ് പോലീസും വിശ്വസിക്കുന്നത്. ആരോപണങ്ങൾ നിഷേധിച്ചിട്ടുള്ള കുന്ദ്ര ഹോട്ട് ഷോട്ട്സ് എന്ന ആപ്പ് കൂട്ടുപ്രതിയായിട്ടുള്ള പ്രതിപക്ഷിക്ക് വിറ്റതാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇയാളെ ഇനിയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം. അതേസമയം ഈ ഒരു ആപ്ലിക്കേഷനിലെ സാമ്പത്തിക ഇടപാടുകൾ കുന്ദ്ര ഇടയ്ക്കിടെ പരിശോധിച്ചിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. മറ്റൊരാൾക്ക് വിറ്റ ആപ്ലിക്കേഷൻ്റെ സാമ്പത്തിക ഇടപാടുകൾ എന്തിനു വേണ്ടിയിട്ട് പരിശോധിച്ചു എന്നതാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്.
ഹോട്ട് ഷോട്ട്സിലെ വീഡിയോ ക്ലിപ്പുകൾ പ്രചരിപ്പിക്കുന്നതിനായി കുദ്ര ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയിരുന്നതായും സംശയമുണ്ട്. ഗഹന വസിഷ്ഠ, ഉമേഷ് കാമത്ത് എന്നിവരും അശ്ലീല ചിത്രങ്ങളുടെ നിർമ്മാണം, ചിത്രീകരണം, തിരക്കഥ തയ്യാറാക്കൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഉൾപ്പെട്ടിരുന്നതായും ഇത് സംബന്ധിച്ച് കുദ്രയ്ക്ക് സന്ദേശങ്ങൾ കൈമാറിയിരുന്നതായും പോലീസ് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ 9 പേരാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ തുടക്കം ഇങ്ങനെയായിരുന്നു. അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പ്രലോഭിപ്പിച്ച ശേഷം അശ്ലീല ചിത്രത്തിൽ അഭിനയിക്കാൻ നിർബന്ധിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഫെബ്രുവരി 4 ഒരു യുവതി പരാതിപ്പെട്ടത്. ഇത് പരാതിപ്പെട്ടതോടെയാണ് സംഭവത്തിൽ കേസെടുക്കുന്നത്. യുവതിയുടെ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്ത ശേഷം കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. മുൻപും മറ്റു ചിലർക്കെതിരെയും ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇതിനെക്കുറിച്ച് വളരെ ഗൗരവമായി തന്നെ അന്വേഷിക്കുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് ഈ ഒരു കേസ് ഏറ്റെടുത്ത ശേഷം ഫെബ്രുവരിയിൽ മുംബൈയിലെ മദ്ദ ഐലൻഡിൽ നടത്തിയിട്ടുള്ള റെയ്ഡിൽ ഏകദേശം 5 അറസ്റ്റിലായത്. 2 ശേഷം ഗഹന വസിഷ്ഠ് എന്ന നടിയും പിടിയിലായതോടെയാണ് വമ്പന്മാരിലേക്ക് അന്വേഷണം നീളുന്നത്. നടിയുടെ മൊഴിയിൽ നിന്ന് രാജ് കുദ്രയുടെ കമ്പനിയിലെ ജീവനക്കാരായിട്ടുള്ള ഹേമന്ത് കാമത്തിലേക്കും ഒടുവിൽ രാജ് കുദ്രയിലേക്കും അറസ്റ്റ് നീളുകയായിരുന്നു. ഭാര്യയും ബോളിവുഡ് താരവുമായിട്ടുള്ള ശിൽപ ഷെട്ടിക്കും 2 മുംബൈയിൽ താമസിക്കുന്ന രാജ് കുദ്രയ്ക്കെതിരെ വഞ്ചന, IT ആക്ട് പ്രകാരം അശ്ലീല ചിത്രങ്ങളുടെയും പരസ്യങ്ങളുടെയും പ്രചാരണം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. 5 മുതൽ 7 വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ കൂടിയാണിത്. മുൻപ് IPL ഒത്തുകളി സംബന്ധിച്ചും കുദ്ര ആരോപണ വിധേയനായിരുന്നു എന്നതാണ്. കുദ്രയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചിരുന്ന അശ്ലീല ചിത്രങ്ങളിൽ ഇന്ത്യയിൽ ഷൂട്ട് ചെയ്ത ശേഷം വി ട്രാൻസ്ഫറിലൂടെയാണ് UK കൈമാറിയിരുന്നത്. പെയ്ഡ് മൊബൈൽ ആപ്പുകളിലൂടെ വീഡിയോകൾ ആളുകളിലേക്ക് എത്തിച്ചു നൽകി. മുംബൈയിലെ വാടക വീടുകളും ഹോട്ടൽ മുറികളുമാണ് ഷൂട്ട് ചെയ്യാനായി ഉപയോഗിച്ചിരുന്നത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത ശേഷം മോഡലുകളെ നിർബന്ധപൂർവ്വം അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നുണ്ട്. ഇത്തരത്തിലായിരുന്നു ഇയാളുടെ നീക്കങ്ങളും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.